ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷൻ, വളരെ സിമ്പിളുമാണ്, മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമാണ്. ആദ്യം നമുക്ക് എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാൻ നോക്കാം. ഒരു മെഷർമെന്റും പെർഫെക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അക്യൂറേറ്റ് ആയിരിക്കില്ല. എന്തെങ്കിലും ഒരു ചെറിയ എറർ അല്ലെങ്കിൽ ലിമിറ്റേഷൻ ഉണ്ടായിരിക്കാം. ആ എറർ അല്ലെ ലിമിറ്റേഷൻ വരുന്നത് ഒന്നിക്കൽ ഇൻസ്ട്രുമെന്റിൽ നിന്നാവാം, അല്ലെങ്കിൽ സ്കിൽ ഓഫ് ദ പേഴ്സൺ. ഒരു ഇൻസ്ട്രുമെന്റിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ട് എപ്പോഴും. സ്കെയിലിനേക്കാളും നന്നായിട്ട് മെഷർമെന്റ് ചെയ്യാൻ പറ്റുന്ന സാധനം, സ്കെയിലല്ല റൂളർ, റൂളറിനേക്കാളും നന്നായിട്ട് മെഷർമെന്റ് എടുക്കാൻ പറ്റുന്നത് നമ്മുടെ വേണിയർ കാലിപ്പേഴ്സിനൊക്കെ പറ്റും. വേണിയർ കാലിപ്പേഴ്സിനേക്കാളും അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുന്ന എക്യുപ്മെന്റ്സും ഉണ്ട്. നമ്മുടെ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ബാലൻസിനേക്കാളും അക്യുറേറ്റ് ആയിട്ട് ലാബിലെ ബാലൻസിൽ ചെയ്യാൻ പറ്റും, അനലിറ്റിക്കൽ ബാലൻസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്, അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എപ്പോഴും ഉണ്ടാവും. സ്കിൽ ഓഫ് ദ പേഴ്സൺ, ഒരാളെക്കാളും അക്യുറേറ്റ് ആയിട്ട് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഏതൊരു മെഷർമെന്റിനും ലിമിറ്റേഷൻ ഉണ്ടാവാം. ലിമിറ്റേഷൻ വരുന്നത് ഇൻസ്ട്രുമെന്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ സ്കിൽ ഓഫ് ദ പേഴ്സൺ, പേഴ്സണിനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് നോക്കാം, ഒരാൾക്ക് കിട്ടിയ ലെങ്ത് 9.4 സെന്റിമീറ്റർ ആണ്. ഒരാൾ ഒരു മെഷർമെന്റ് എടുത്ത ലെങ്ത് 9.4 സെന്റിമീറ്റർ ആണ്. 9.4 മീൻസ് 9 സെന്റിമീറ്റർ ആൻഡ് 4 മില്ലിമീറ്റർ, ശരിയല്ലേ? അപ്പോ മറ്റൊരാള് ഇത് മെഷർ ചെയ്തപ്പോ എന്ത് കിട്ടി എന്ന് വെച്ചാൽ 9.4214 കിട്ടി. കുറച്ചുകൂടി അക്യുറേറ്റ് ആയി. ഇപ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നേരത്തെ ആൾക്ക് കിട്ടിയ 9.4 തെറ്റായിരുന്നു. അത് 9.4 അല്ല, 9.4214 ആണ്. അപ്പൊ നേരത്തെ മെഷർമെന്റിലെ ലാസ്റ്റ് ഡിജിറ്റ് 4 അക്യുറേറ്റ് അല്ല, അതിനേക്കാളും അക്യുറേസി വന്നു 4214 എന്ന് പറയുമ്പോൾ. അപ്പോ ഒരു മെഷർമെന്റിലെ ലാസ്റ്റ് ഡിജിറ്റ് ഒരിക്കലും അൺസേർട്ടൺ അല്ല, അക്യുറേറ്റ് അല്ല. നമുക്ക് അതിനേക്കാളും അക്യുറേറ്റ് ആയിട്ട് മറ്റൊരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. സോ ഓൾവേസ് റിമെമ്പർ, ലാസ്റ്റ് ഡിജിറ്റ് ഈസ് അൺസേർട്ടൺ. ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും അൺസേർട്ടൺ ആണ്. ഈ 9.4 ആ ലാസ്റ്റ് ഡിജിറ്റ് 4 അൺസേർട്ടൺ ആണ്. 9.4214 അവസാനം വരുന്ന 4 അൺസേർട്ടൺ ആണ്. എവ്രി മെഷർമെന്റ് ലാസ്റ്റ് ഡിജിറ്റ് ഈസ് അൺസേർട്ടൺ. അങ്ങനെ ഒരു മെഷർമെന്റിലെ ആദ്യത്തെ എല്ലാ സേർട്ടൺ ഡിജിറ്റും പ്ലസ് 1 ലാസ്റ്റ് ഡിജിറ്റ് വിച്ച് ഈസ് അൺസേർട്ടൺ, ഇവയെല്ലാം ചേർത്ത് പറയുന്ന, ആ ഡിജിറ്റ്സിനെ എല്ലാം ചേർത്ത് പറയുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നാണ്. നമ്പർ ഓഫ് ഡിജിറ്റ്സ് വിച്ച് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി, നമുക്ക് ഉറപ്പുള്ള ഡിജിറ്റ്സ്, പ്ലസ് 1 ലാസ്റ്റ് ഡിജിറ്റ് വിച്ച് ഈസ് അൺസെർട്ടൺ, അവസാനത്തെ ഡിജിറ്റ് അത് അൺസെർട്ടൺ ആയിരിക്കും. സോ അതാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നമ്പർ ഓഫ് ഡിജിറ്റ്സ് വിച്ച് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി പ്ലസ് 1 ലാസ്റ്റ് ഡിജിറ്റ് വിച്ച് ഈസ് അൺസെർട്ടൺ. ഓക്കെ, നമുക്ക് ഇനി ചില റൂൾസിലൂടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് പഠിക്കാം. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂൾസ് ബൈഹാർട്ട് ചെയ്യേണ്ട, ഓരോ എക്സാമ്പിളിലൂടെയും ഓരോ റൂള് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ്, 0.00000, 30 ഉണ്ട്, 6 സീറോളം ഉണ്ട് അവിടെ. പക്ഷെ അതൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് തൊട്ടായിരിക്കണം. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് കൊണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ഏതാ സിഗ്നിഫിക്കന്റ്? ആദ്യത്തെ 3 സിഗ്നിഫിക്കന്റ് ആണ്, പിന്നത്തെ 2 സിഗ്നിഫിക്കന്റ് ആണ്. സോ ഇവിടെ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉള്ളൂ. ഇനി അടുത്ത നോക്കാം, 0.003203. ഇതില് ആദ്യത്തെ 2 സീറോ സിഗ്നിഫിക്കന്റ് അല്ല, കാരണം നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്, കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോൺ സീറോ കൊണ്ട് മാത്രമാണ്. നോൺ സീറോ ഡിജിറ്റ് തൊട്ട് കൗണ്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഏതൊക്കെയാ സിഗ്നിഫിക്കന്റ്? 3, 2, 0, 3, 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ആ 3, 2, 0, 3 സീറോ നോക്കിയേ, അത് നോൺ സീറോന്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന സീറോ ആണ്. നോൺ സീറോന്റെ ഇടയിൽ സാൻഡ്വിച്ച് ആയിട്ട് കിടക്കുന്നത് അല്ലെ, രണ്ടെണ്ണത്തിന്റെ ഇടയിൽ നമുക്ക് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞൂടെ, 2 നോൺ സീറോന്റെ ഇടയിൽ കുടുങ്ങിയുള്ള സീറോ അത് സിഗ്നിഫിക്കന്റ് ആണ്. 2 നോൺ സീറോന്റെ ഇടയിലുള്ള സീറോ അത് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഈ ഒരു മെഷർമെന്റില് 100, അതിൽ ആദ്യത്തെ 1 മാത്രമേ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളൂ, പിന്നെയുള്ള 0 ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. ഇത് വേണേ നമുക്ക് 1 × 10^2 എന്ന് എഴുതാം.
അപ്പം ഇവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത് ആര് മാത്രമാണ്? ആ വണ്ണ് മാത്രമേ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളൂ, പിന്നെയുള്ള സീറോ ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. എന്നാൽ നമ്മൾ ആ ഹൺഡ്രഡ് കഴിഞ്ഞിട്ട് ഒരു ഡെസിമൽ പോയിന്റ് ഇടുകയാണെങ്കിൽ അവയെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ഇപ്പൊ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. നമ്മൾ വെറുതെ 100 എന്ന് എഴുതി കഴിഞ്ഞാൽ, ഇത് 1000 ആണ്, നമ്മൾ വെറുതെ 100 എന്ന് എഴുതി കഴിഞ്ഞാൽ അതില് ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ, ആദ്യത്തെ 1. എന്നാൽ 100 പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആയി. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 1000, ഇതിൽ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. ഓക്കെ, നമ്മളിത് ചിലപ്പോൾ റൗണ്ട് ചെയ്തതാവാം, വേറെ ഏതെങ്കിലും ഒരു 800 കിട്ടിയപ്പോ ചിലപ്പോ 1000 ആക്കി റൗണ്ട് ചെയ്തതാവാം, അല്ലെ 900 കിട്ടിയപ്പോ 1000 ആയി റൗണ്ട് ചെയ്തതാവാം, അല്ലെ 1100 കിട്ടിയത് 1000 റൗണ്ട് ചെയ്തതാവാം. അതുകൊണ്ടാ പറയുന്നത് ഇതിൽ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. ഏതാണത്? ആദ്യത്തെ 1. എന്നാൽ 1000 കഴിഞ്ഞിട്ട് ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 1000 പോയിന്റ്, ഇതില് 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, ആ 0 ഒക്കെ സിഗ്നിഫിക്കന്റ് ആകുന്നു. സോ ഈ ഒരു റൂള് മനസ്സിലായല്ലോ. 100 എന്ന് എഴുതിയാൽ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ, 100 കഴിഞ്ഞിട്ട് ഒരു കുത്തിട്ടാല് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ, 1000 എന്ന് എഴുതിയാല് ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ, ആ 0 ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. എന്നാൽ 1000 കഴിഞ്ഞിട്ട് ഒരു കുത്തിട്ടാല് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഈ ഒരു റൂള് ക്ലിയർ ആണല്ലോ. ആദ്യത്തെ റൂൾ എന്തായിരുന്നു? നോൺ സീറോ ഡിജിറ്റ് തൊട്ടേ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. രണ്ടാമത് ഒരു എക്സാമ്പിൾ കണ്ടു, നോൺ സീറോന്റെ ഇടയിൽ കുടുങ്ങിയ 0, അത് സിഗ്നിഫിക്കന്റ് ആണ്. സാൻഡ്വിച്ച് പോലെ അല്ലെ, രണ്ടെണ്ണത്തിന്റെ ഇടയിൽ കുടുങ്ങിയ 0, നമുക്ക് വേണേൽ സാൻഡ്വിച്ച് 0 എന്ന് വിളിക്കാം. രണ്ട് നോൺ സീറോന്റെ ഇടയിൽ സാൻഡ്വിച്ച് ആയിട്ട് കിടക്കുന്ന 0, അത് സിഗ്നിഫിക്കന്റ് ആണ്, നേരത്തെ കണ്ടു. ഇപ്പൊ എന്താ കണ്ടത്? ഇപ്പൊ നമ്മൾ കണ്ടത് എന്താന്ന് വെച്ചാൽ 100 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൽ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ, 100 പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇങ്ങനെ എക്സാമ്പിളിലൂടെ ഓർത്തു വെച്ചാൽ മതി നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാം. 1000 ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ, 1000 കഴിഞ്ഞിട്ട് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനി 1000.00 എന്ന് എഴുതി, നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സീറോന് വിലയില്ല എന്നുള്ളത്, വാല്യൂ ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് 0 ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ അക്യൂറസിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ഒരു സ്റ്റുഡന്റ് 1000 എന്ന് മെഷർ ചെയ്ത് വരുമ്പോൾ മറ്റൊരു സ്റ്റുഡന്റ് 1000.00 എന്ന് മെഷർ ചെയ്ത് അവൻ കുറച്ചുകൂടി അക്യുറേറ്റ് ആണ് എന്നാണ് അതിനർത്ഥം. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഈ 0 ഒക്കെ സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? ആ 4 എണ്ണം 1000 പിന്നെ ആ 2 0. സോ 6 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് ഇവിടെ, അതായത് ഇവിടെയുള്ള എല്ലാവരും സിഗ്നിഫിക്കന്റ് ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് 0 വിലയില്ല, വാല്യൂ ഇല്ല, അത് പണ്ടേ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പോയിന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് 0 ഇട്ട അതിനർത്ഥം അത് അക്യൂറസി കൂട്ടുന്നു എന്നുള്ളതാണ്. സോ പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന 0 സിഗ്നിഫിക്കന്റ് ആണ്. പോയിന്റ് കഴിഞ്ഞ്, ശ്രദ്ധിക്കണേ, പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന 0 സിഗ്നിഫിക്കന്റ് ആണ്. നമുക്ക് വേറെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 0.00, ഇവിടെ ഒന്നും കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. കൗണ്ടിങ് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നോൺ സീറോ ഡിജിറ്റ് ആയിട്ടുള്ള 3 തൊട്ടിട്ടേ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ കൗണ്ടിങ് 3 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 3, 4, 0, അതും സിഗ്നിഫിക്കന്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന 0 സിഗ്നിഫിക്കന്റ് ആണ്. വെറുതെ അവസാനിക്കുന്ന 0, 100 എന്ന് പറയുന്നതിന് ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ അല്ലേ. പക്ഷെ പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന 0 സിഗ്നിഫിക്കന്റ് ആണ്. വെറുതെ ഒരു നമ്പർ കഴിഞ്ഞിട്ട് 0 ഉണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ഒന്നുമല്ല. എന്നാൽ പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന 0 സിഗ്നിഫിക്കന്റ് ആണ്. 0.00340 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ആദ്യത്തെ 0 ഒന്നും കൂട്ടൂല, കൗണ്ടിങ് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ തൊട്ടാ, നോൺ സീറോ തൊട്ടിട്ട്. സോ 3, 4, 0, 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഇവിടെ ഉത്തരം. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം നമുക്ക് 340.890. ഇതിൽ 3 സിഗ്നിഫിക്കന്റ് ആണ്, 4 സിഗ്നിഫിക്കന്റ് ആണ്, 0 സിഗ്നിഫിക്കന്റ് ആണ്, 0.890 എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ടോട്ടൽ 6 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. അതെന്തുകൊണ്ട് അവസാനത്തെ 0 സിഗ്നിഫിക്കന്റ് ആയത്? ബിക്കോസ് ഞാൻ പറഞ്ഞു പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന 0 സിഗ്നിഫിക്കന്റ് ആണ്. അത് മറന്നു പോകണ്ട, പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന 0 സിഗ്നിഫിക്കന്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് നോക്കാം. 0.000
4, 5, 6 ആദ്യത്തെ സീറോ ഒന്നും കൂട്ടൂല നോൺ സീറോ തൊട്ട് കൗണ്ട് ചെയ്യുന്നു അപ്പൊ മൂന്ന് സിഗ്നിഫിക്കന്റ് ഫിഗർ ഫോറും ഫൈവും സിക്സും അടുത്ത ക്വസ്റ്റ്യൻ 343.00 ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന സീറോ സിഗ്നിഫിക്കന്റ് ആണ് അപ്പൊ 5 സിഗ്നിഫിക്കന്റ് ഫിഗർ 400 ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ നമ്മൾ 400 കുത്തൊന്നൂട്ടിട്ടില്ലല്ലോ വെറുതെ 400 എന്ന് എഴുതിയതല്ലേ അപ്പൊ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ 360 കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഉണ്ട് അപ്പൊ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ 450 കഴിഞ്ഞിട്ട് 0, 0 പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന സീറോ സിഗ്നിഫിക്കന്റ് ആണ് അപ്പൊ ഇതൊക്കെ സിഗ്നിഫിക്കന്റ് ആണ് 1, 2, 3, 4, 5 അവസാനത്തെ ക്വസ്റ്റ്യൻ 0.00 ഇതൊന്നും സിഗ്നിഫിക്കന്റ് അല്ല നോൺ സീറോ തൊട്ട് കൗണ്ട് ചെയ്യാം 3, 2, 0, 0 നാല് സിഗ്നിഫിക്കന്റ് ഫിഗർ പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് ആണ് ഈ റൂൾസ് ക്ലിയർ ആണല്ലോ ഓരോ എക്സാമ്പിളിലൂടെയും ആ റൂള് പഠിച്ചെടുക്കുക എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് ഡിജിറ്റ്സ് വിച്ച് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി പ്ലസ് 1 last digit വിച്ച് ഈസ് അൺസെർട്ടൺ ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷൻ കണക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൻ തന്നെയാണ് അടുത്ത സെക്ഷനിലേക്ക് പോകാലോ ലെറ്റ്സ് സീ അടുത്ത സെക്ഷൻ ഇതാണ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു റൂള് നോക്കാം ആഡ് ചെയ്യാൻ കൊടുത്ത നമ്പേഴ്സ് ഏതാ പറഞ്ഞത് 233.56 ഒരു കുട്ടി മെഷർ ചെയ്ത വാല്യൂ ആണ് 233.56 ലെങ്ത് ആയിക്കോട്ടെ 233.56 സെന്റിമീറ്റർ മറ്റൊരു സ്റ്റുഡന്റ് മെഷർ ചെയ്ത ലെങ്ത് വേറൊരു സാധനത്തിന്റെ ലെങ്ത് 344.32566 പിന്നെ ഒരു സ്റ്റുഡന്റ് 100.4 ഇതിൽ ഏത് സ്റ്റുഡന്റ് ആണ് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടും ഇത് മൂന്ന് കാര്യം മെഷർ ചെയ്തതാണ് ഒരു കാര്യമല്ല കേട്ടോ മൂന്ന് കാര്യം മെഷർ ചെയ്തതാണ് മൂന്ന് ഡിഫറെന്റ് ലെങ്ത് മെഷർ ചെയ്തതാണ് ഇതിൽ ഏത് സ്റ്റുഡന്റാ കൂടുതൽ അക്യുറേറ്റ് രണ്ടാമത്തെ സ്റ്റുഡന്റ് നോക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡെസിമൽ പ്ലേസസ് ആണെന്ന് 0.32566 പോയിന്റ് കഴിഞ്ഞിട്ട് അത്രയും ഡെസിമൽ പ്ലേസസ് ഉണ്ട് അപ്പൊ ആ രണ്ടാമത്തെ സ്റ്റുഡന്റാ കൂടുതൽ അക്യുറേറ്റ് പിന്നെ ആരാണ് ഒന്നാമത്തെ സ്റ്റുഡന്റ് 2 decimal places പിന്നെ ആരാണ് ലാസ്റ്റ് 3rd സ്റ്റുഡന്റ് അവന് 1 decimal place ഉള്ളൂ അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പ്ലേസ് കൂടുന്തോറും നമ്മൾ അക്യുറസി കൂടുക ചെയ്യുന്നത് ഇതെല്ലാം ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം ഇത് മൂന്നും ആഡ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത് എന്ന് വിചാരിക്കാം ആ റിസൾട്ടിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടായിരിക്കണം അതാണ് ക്വസ്റ്റ്യൻ 3 measurement ഉണ്ട് ആദ്യത്തെ മെഷർമെന്റിന് 2 decimal places രണ്ടാമത്തെ മെഷർമെന്റിന് 4 decimal places മൂന്നാമത്തെ മെഷർമെന്റിന് 1 decimal place ഇവ മൂന്നും ആഡ് ചെയ്യണം ഇവ മൂന്നും ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടായിരിക്കണം ഉത്തരം 1 decimal placeേ പാടുള്ളൂ കാരണം ഇവിടെ ഒരാൾ വളരെ അക്യുറേറ്റാ 4 decimal places ഉണ്ട് പക്ഷെ മറ്റൊരാൾ അക്യുറസി തീരെ കുറവാ 1 decimal placeേ ഉള്ളൂ ഇവയെല്ലാം ആഡ് ചെയ്താലും ആ 1 decimal placeന്റെ അക്യുറസിയേ ഉണ്ടാവുള്ളൂ കാരണം മറ്റവൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും ഇവൻ അതിന് കണക്കായിട്ട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടാവും 1 decimal placeൽ മെഷർ ചെയ്തവൻ അതിന് കണക്കായിട്ട് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും അപ്പൊ റിസൾട്ടിൽ 5 decimal places ഒന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല അത് അക്യുറേറ്റ് ആയിരിക്കില്ല റിസൾട്ടിൽ ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് മതി ഇവിടെ മെഷർമെന്റ്സിലുള്ളത് 2 decimal places 4 decimal places 1 decimal place അപ്പൊ റിസൾട്ടിൽ 1 decimal place മതി അതിൽ കൂടുതൽ ഇട്ടിട്ട് ഒരു കാര്യമില്ല അക്യുറസി കിട്ടില്ല ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം അനലോഗസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരു ചെയിന് ആ ചെയിനില് ചില കണ്ണിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് ചങ്ങലേന്റെ ചില കണ്ണികളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് എന്നാൽ ഒരു കണ്ണി നൂലുകൊണ്ട് കെട്ടിയിട്ടു ടോട്ടൽ ചങ്ങലേന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും ആ നൂലിന്റെ സ്ട്രെങ്ത് ആയിരിക്കും അല്ലെ മറ്റേതൊക്കെ എത്ര സ്ട്രോങ് ആണെന്ന് മറ്റും കാര്യമില്ല ഈ നൂൽ ആദ്യം പൊട്ടും വലിച്ചാല് അതുപോലെയാണ് കുറെ മെഷർമെന്റ് ആഡ് ചെയ്യുമ്പോൾ ചില മെഷർമെന്റ് എത്ര അക്യുറേറ്റ് ആണെന്ന് മറ്റും കാര്യമില്ല സം ചെയ്യുമ്പോൾ ഏറ്റവും ലീസ്റ്റ് അക്യുറേറ്റ് ആയതിന്റെ അക്യുറസി മാത്രമേ റിസൾട്ടിന് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതിയ സെന്റൻസ് നിങ്ങൾ വായിക്കേണ്ടത് റിസൾട്ട് ഷുഡ് ഹാവ് ആസ് മെനി ഡെസിമൽ പ്ലേസസ് ആസ് ദ മെഷർമെന്റ് വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് റിസൾട്ട് ഷുഡ് ഹാവ് as many decimal places as the measurement with the least number of decimal places appo ningalkulla work idana idu pettanu cheyidittu enikku message ayikka idu moonum add cheyga ee moonu measurement add cheyga
എന്നിട്ട് അതിന്റെ അകത്ത് എത്ര ഡെസിമൽ പ്ലേസ് വരാൻ പാടുള്ളൂ, നമ്മളിപ്പോ പറഞ്ഞ റൂൾ പ്രകാരം ഒരു ഡെസിമൽ പ്ലേസ് മാത്രം, ബാക്കിയെല്ലാം റൗണ്ട് ചെയ്ത് ഒഴിവാക്കുക. റൗണ്ട് ചെയ്യുന്ന റൂൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു വീടിന് പല ഡിഫറെന്റ് ലെവൽ സെക്യൂരിറ്റി ഉണ്ട് എന്ന് വിചാരിക്കാം. വീട്ടിന്റെ മുമ്പിൽ CCTV ഉണ്ട്, വീട്ടിന്റെ ഒരു ഭാഗത്ത് സെക്യൂരിറ്റി നിൽക്കുകയാണ്, വീട്ടിന്റെ മറ്റൊരു ഭാഗത്ത് ഫിംഗർ പ്രിന്റൊക്കെ ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ വേറൊരു വാതിൽ തുറന്നിട്ട് നിൽക്കുകയാണ്. അപ്പൊ വീടിന്റെ ടോട്ടൽ സെക്യൂരിറ്റി നല്ല സെക്യൂരിറ്റി ആയിരിക്കോ? അല്ല. ഒരു ഭാഗം വീക്ക് ആക്കിയിട്ട് മറ്റേതൊക്കെ പെർഫെക്റ്റ്, എത്ര പെർഫെക്റ്റ് ആക്കിയിട്ടും കാര്യമില്ല, ടോട്ടലിന് ആ വീക്കിന്റെ എഫക്റ്റേ കിട്ടുള്ളൂ. അതല്ലേ ഇവിടെയും കണ്ടത്? ഒരുപാട് മെഷർമെന്റ് ഉണ്ടാവുമ്പോൾ ചില മെഷർമെന്റ് അക്യുറേറ്റ് ആയിട്ട് ഒരു കാര്യമില്ല, ലീസ്റ്റ് അക്യുറേറ്റ് ആയതിന്റെ അക്യുറസി മാത്രമേ റിസൾട്ടിന് കിട്ടുള്ളൂ. ഡ്യൂറിങ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ലീസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റിന്റെ അക്യുറസി മാത്രമേ റിസൾട്ടിന് കിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണിത്. സോ യു റൈറ്റ് ദിസ് റൂൾ ആൻഡ് ലേൺ ഹൗ ടു അപ്ലൈ ഇൻ എ പ്രോബ്ലം. ഈ പ്രോബ്ലം ചെയ്തിട്ട് അതിന്റെ ഉത്തരം അയക്കണം. ഉത്തരത്തിൽ ഉത്തരം നിങ്ങൾ സമ്മ ചെയ്യുക കാൽക്കുലേറ്റർ ഉപയോഗിച്ച്. കാൽക്കുലേറ്റർ ഒന്നും വേണ്ട, സിംപ്ലി ആഡ് ചെയ്താൽ പോരെ. ആഡ് ചെയ്യുക, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 1, 2, 3, 4, 5 ഡെസിമൽ പ്ലേസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ 5 ഡെസിമൽ പ്ലേസ് പാടില്ല, ഇതിന് 1 ഡെസിമൽ പ്ലേസ് റിസൾട്ടിൽ വരാൻ പാടുള്ളൂ. ബാക്കിയുള്ള 4 ഡിജിറ്റ്സിനെ ഒഴിവാക്കുക. റൗണ്ടിങ്ങിന്റെ റൂൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഉത്തരം മാത്രം ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് അയച്ചാൽ മതി. ഇതിന്റെ ഉത്തരം മാത്രം ടൈപ്പ് ചെയ്തിട്ട് അയക്കുക. അപ്പൊ എനിക്ക് നോക്കാൻ എളുപ്പമുണ്ട്. നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണെങ്കിൽ ഞാൻ കറക്റ്റ് എന്ന് റെസ്പോണ്ട് ചെയ്യും, റോങ് ആണെങ്കിൽ ഞാൻ ശരിയാക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഉത്തരം അയക്കണം. നമുക്ക് അടുത്ത ഒരു കാര്യം കൂടി പറയാം. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, മൂന്ന് കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. 100, 0.001, 0.10. ഓക്കെ, ഇത് മൂന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടുക 0.01 ആണ്. ഇവ മൂന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്താലും കിട്ടും. 100 × 100 കഴിഞ്ഞിട്ട് ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 0.001, 0.10 ഇവയൊക്കെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയാലുള്ള ഉത്തരം 0.01 ആണ്. മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും റൂള് നേരത്തെ പറഞ്ഞ റൂൾ അല്ല, നേരത്തെ പറഞ്ഞ റൂൾ തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയത്. റിസൾട്ട് ഷുഡ് ഹാവ് ആസ് മെനി ഡെസിമൽ പ്ലേസസ് ആസ് ദ മെഷർമെന്റ് വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് തന്നെ ഞാൻ താഴെ എഴുതിയിട്ടുള്ളത്. പക്ഷെ ആ റൂളല്ല ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള റൂൾ ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക, എന്ത് മാറ്റാ വരുത്തേണ്ടെന്ന്. റിസൾട്ട് ഷുഡ് ഹാവ് ആസ് മെനി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആസ് ദർ ആർ ആസ് ദ മെഷർമെന്റ് വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. താഴെ എഴുതിയ സെന്റൻസ് അതേപോലെ എഴുതുക, പക്ഷെ ഡെസിമൽ പ്ലേസസിന് പകരം എന്താ വേണ്ടത്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെസിമൽ പ്ലേസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ മെഷർമെന്റ്സിൽ ഏത് മെഷർമെന്റിനാണോ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ളത് എന്ന് നോക്കുക. അത്രയും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സെ ആർക്കും വരാൻ പാടുള്ളൂ? റിസൾട്ടിനും വരാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പൊ 100 അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 3. 100 കഴിഞ്ഞിട്ട് പോയിന്റ് ഉണ്ട്, അപ്പൊ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. 0.001 അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 1, കാരണം നോൺ സീറോ തൊട്ടേ കൗണ്ട് ചെയ്യുള്ളൂ. 0.10 അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഉണ്ട്? 2. പോയിന്റ് കഴിഞ്ഞ് അവസാനിക്കുന്ന സീറോ സിഗ്നിഫിക്കന്റ് ആണ്. പക്ഷേ ഇവിടെ അപ്പോ ആദ്യത്തേതിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ, രണ്ടാമത്തേൽ 1 സിഗ്നിഫിക്കന്റ് ഫിഗർ, മൂന്നാമത്തേല് 2 സിഗ്നിഫിക്കന്റ് ഫിഗർ. പക്ഷേ റിസൾട്ടിലെ ലീസ്റ്റ്, ഇതിലുള്ളതിലെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗറേ റിസൾട്ടിന് വരാൻ പാടുള്ളൂ. അപ്പൊ റിസൾട്ടിന് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറേ വരാൻ പാടുള്ളൂ? 1 മാത്രമേ 1 സിഗ്നിഫിക്കന്റ് ഫിഗറേ വരാൻ പാടുള്ളൂ. അങ്ങനെ തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്? 0.01 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറാ ഉള്ളത്? 1 സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. ഓക്കെ, റിസൾട്ടിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ വരാൻ പാടുള്ളൂ. ഇനി അങ്ങനെയല്ല കിട്ടുന്നത് എങ്കിൽ അങ്ങനെയാക്കി മാറ്റണം, ഒരു പ്രത്യേക രീതിയിൽ റൗണ്ട് ചെയ്തിട്ട് അങ്ങനെയാക്കി മാറ്റണം. റിസൾട്ട് ഷുഡ് ഹാവ്, താഴത്തെ സെന്റൻസ് അല്ല എഴുതേണ്ടത്, താഴത്തതിൽ ഡെസിമൽ പ്ലേസ് മാറ്റിയിട്ട് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആക്കി എഴുതുക. ഒന്നുകൂടി പറഞ്ഞുതരാം, റിസൾട്ട് ഷുഡ് ഹാവ് ആസ് മെനി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആസ് ദ മെഷർമെന്റ് വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ക്ലിയർ ആണല്ലോ?
അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്, റൂൾസ് എന്തൊക്കെയാണ്, പല എക്സാമ്പിൾസിലൂടെ നമ്മൾ കണ്ടു. പിന്നെ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷനിൽ എന്താ ചെയ്യുന്നത്, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷനിൽ ഡെസിമൽ പ്ലേസ് ആണ് നോക്കേണ്ടത്. റിസൾട്ട് ഷുഡ് ഹാവ് മിനിമം ഡെസിമൽ പ്ലേസ്. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നോക്കേണ്ടത്. റിസൾട്ട് ഷുഡ് ഹാവ് ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ ആണല്ലോ, വർക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതാ, ഇതാണ് വർക്ക്. ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കുക. ആ സമ്മിന് ഒരുപാട് ഡെസിമൽ പ്ലേസ് ഉണ്ടാവും, പക്ഷെ അത്ര ഡെസിമൽ പ്ലേസ് പാടില്ല. നമ്മുടെ റിസൾട്ടിൽ എത്ര ഡെസിമൽ പ്ലേസേ പാടുള്ളൂ, ഒരു ഡെസിമൽ പ്ലേസേ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അത് ചെയ്യുമല്ലോ. ആ വർക്ക് പെട്ടെന്ന് ചെയ്ത് അയക്കാം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.